ഹലോ ഹലോ ഞാന് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു മാഷാണ്. ആ ഓക്കെ പറഞ്ഞോളൂ സാറെ. നിങ്ങളുടേതായിട്ടൊരു മെസ്സേജ് കണ്ടു. അതെന്ന് ഞാൻ ലൈവായിട്ട് കണ്ടായി അനുഭവം സാറേ. അതെന്താണ് സംഭവം? ആയിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ ജില്ലാ ആശുപത്രിയെ കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ പരിഹാരത്തേക്ക് വിട്ടതാണ്. അത് ഒരു ഉച്ചക്ക് ശേഷവും പിറ്റേന്ന് ഉച്ച പരിപാടി ഉണ്ടായി ഉണ്ടായ അനുഭവം അത്. അല്ല നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷാജി. സ്ഥലം എവിടെയാ? സ്ഥലം കുറ്റിയായിട്ട് ഒരു വരച്ചാല്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഷാജി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്നയാളാ? ആ അത്യാവശ്യം എല്ലാവർക്കും അറിയും. ഞാൻ ഗൾഫിലേനു. അപ്പൊ ഞാൻ അവിടെ പിറ്റേന്ന് തന്നെ റിച്ചാർജ് വാങ്ങി. എവിടുന്ന കോവിഡ് വന്നു? എപ്പോഴാ വന്നത്? നാട്ടിന്നാ വന്നേ. നാട്ടിൽ വന്നിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു. ആദ്യം നെഗറ്റീവ് ആയിരുന്നു. ആ എന്നിട്ട് എന്നിട്ട് പിന്നെ പനീന്റെ മരുന്നെല്ലാം കുടിച്ച് കൂടുതലായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. നല്ല നല്ലൊക്കെ ശ്രദ്ധിച്ചിരുന്നു അവരെല്ലാം. പക്ഷെ അവിടെ നിന്ന് കുറച്ച് കൂടുതലായിട്ട് പരിഹാരത്തേക്ക് മാറ്റിയതാ. മരുമക്കൾ ബോധമുണ്ട്? ബോധമുണ്ട്, പക്ഷെ ശ്വാസം ഇല്ല, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പരിഹാരത്തേക്ക് മാറ്റി അറിഞ്ഞ ഈ അനുഭവം ഉണ്ടായത്. എങ്ങോട്ട് മാറ്റി പരിഹാരം? നിങ്ങൾ ഏത് വാർഡിലേക്ക് മാറ്റി? വാർഡ് നിനക്ക് ഓർമ്മയില്ല. എന്റെ ഡോക്യുമെന്റ് എന്റെ അതിന്റെ കാര്യങ്ങൾ. വെന്റിലേറ്ററിലാണോ ഐസിയുലായിരുന്നോ? വെന്റിലേറ്ററിലാണ്. ഐസിയുല്. വെന്റിലേറ്റർ മാറ്റി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടു പറയോ. അതുണ്ടായ സംഭവം ഞാനേ ഇപ്പൊ ഞാനേ എനിക്ക് ഇന്നാ ഫോൺ കിട്ടിയത്. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റണം, ശരിക്കും സംസാരിക്കാനായിട്ടാ. നിങ്ങളിപ്പോ എവിടെയുള്ള? ആശുപത്രി തന്നെയാ? ആശുപത്രി തന്നെ. ഞാൻ ശ്രീചന്ദ്രിലാ ഉള്ളത്, ആർ എസ് ഐ. അതാ പരിയാരുന്ന്. അപ്പൊ നിങ്ങൾ പോണോ? പരിചാരുന്ന് ഞാൻ പിറ്റേന്ന് റിസ്ചാർജ് ചെയ്ത് വാങ്ങി വന്നു. അടുത്ത അവസ്ഥ കണ്ടിട്ട് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കുന്നില്ല അവര്. അത്യാവശ്യം എപ്പൊ വന്ന് നോക്കും, രണ്ട് നേഴ്സേ ഉള്ളൂ. ഒരു 10-20 ആളെ നോക്കുന്നത് രണ്ട് നേഴ്സുമാരാണ്. പിന്നെ അവർക്ക് ഭക്ഷണമില്ല, കൈയും കാലം കുടിച്ച് കെട്ടിയിട്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ അവര് ഫൈനൽ സ്റ്റേജിലൊന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല എന്നാ പറയുന്നത്. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാ അവരിങ്ങനെ കൈയും കാലം ഇട്ട് അടിക്കും എന്നെ. ഞാൻ മരിക്കുന്ന കാണുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അയ്യോ, എന്റെ ഇടത്തുനിന്നും വലത്തുനിന്നും മുമ്പും നല്ല മരിക്കുന്നു. നാലാള് മരിക്കുന്നു ഞാൻ കണ്ടതാ. അവർ മരിക്കാനായി, അതുകൊണ്ട് അവരെ നോക്കുന്നില്ല. അവര് നോക്കുന്നില്ല, അവര് ഒഴിവാക്കുന്നേ. എല്ലാം അധികം പ്രായമുള്ള പ്രായം ചെന്നവരാണോ? എല്ലാം പ്രായം ചെന്നവരാ. അതിലൊരു രണ്ടാളെ ഉള്ള പോലെ ഒരു 10-15 വയസ്സിലെ രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരാള് മരിച്ചു. പിന്നെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഒരു 15 വയസ്സിൽ. അവര് റിക്കവറി ആയില്ല, അവരവിടുന്ന് മാറ്റി. അവര് വേറെ ആള് വന്നിട്ട് ഞാൻ അവരോട് നല്ല കേർന്ന് പ്രതികരിച്ചു. എന്നിട്ട് ഇല്ല മണ്ണിന് റിച്ചാർജ് ചെയ്യാൻ ഞാൻ ഇറങ്ങി പോകും, ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്നിട്ട് ഇറങ്ങി വന്നു. അപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കേ, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം പരിഹാരത്താണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. അയ്യോ, അത് വെച്ചിട്ടാണ് എല്ലാരും അവിടെ കൊണ്ട് തള്ളുന്നേ. അതെ, നമ്മളൊക്കെ അങ്ങനെ കരുതുന്ന ആൾക്കാരാണ്. നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് പരിഹാരത്തേക്ക് പോയിക്കോ പോയിക്കോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഈ ശ്രീചന്ദ്രൻ എല്ലാം പൈസ ഓർത്തിട്ടാണ് പരിഹാരത്താൻ വലിയ പൈസ ഇല്ലല്ലോ ചിന്തിച്ചിട്ടാണ്. നിങ്ങളിൽ നിന്ന് അറിയാൻ സന്തോഷം. അറിഞ്ഞേലേ നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കല് വരും. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അത് കുറച്ചുകൂടി നന്നായിട്ട് എഴുതുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറെല്ലാം വെച്ച് അത് വൈറലായെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് അല്ല, ഫോൺ നമ്പർ കരുതിക്കുട്ടി വെച്ചെന്നെ. ഞാൻ ഇങ്ങനെ മരിക്കാൻ വിടാൻ പാടില്ലല്ലോ, രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെ ഇങ്ങനെ മരിക്കാൻ പാടില്ല. അത് കരുതിക്കുട്ടി വെച്ചെന്നെ. ഓക്കെ, നിങ്ങൾ റിക്കവറി ആയതുകൊണ്ട് വിശദമായി സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ. നമസ്കാരം. ഈ അടുത്ത കാലത്താണ് ക്രൈമിന്റെ ഓഫീസ് പിണറായി വിജയന്റെ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുകയും ഇവിടെ നിന്ന് വിലപ്പെട്ട കമ്പ്യൂട്ടർ അടക്കമുള്ള മാസ്റ്റർ കമ്പ്യൂട്ടർ അടക്കമുള്ള വിലപ്പെട്ട രേഖകൾ കടത്തി കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം മുഴുവൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ക്രൈമിന്റെ ഓഫീസ്. എന്തിനായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ പിണറായി വിജയന്റെ പോലീസ് വന്ന് ക്രൈമിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തിരുന്നത്? മറ്റൊന്നുമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ രോഗികളെ കൊല്ലുന്നു, കോവിഡ് രോഗികളെ കൊല്ലുന്നു എന്നുള്ള ഒരു വാർത്ത ക്രൈം പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത സത്യസന്ധമാണെന്നുള്ള തെളിവ് നേരത്തെ ന്യൂസ് എഡിറ്റർ പ്രദീപ് കുമാറിനെ തിരുവനന്തപുരത്ത് സൈബർ സെൽ വിളിപ്പിച്ചപ്പോൾ രേഖകൾ കൊടുത്തിരുന്നു. എന്നാൽ ആ രേഖകളൊന്നും പരിശോധിക്കാതെ അന്വേഷിക്കാതെ നേരെ ക്രൈമിൻ്റെ ഓഫീസിലേക്ക് 2-3 വാഹന ജീപ്പുമായി വിട്ട് ഇവിടെ ഒരു 10-15 പോലീസുകാരുമായി കയറി ഇവിടെ നിരങ്ങുകയായിരുന്നു അന്ന്. എന്നാൽ അന്ന് ഈ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ക്രൈമിന് അനുകൂലമായുള്ള നിലപാടെടുക്കുകയും ശക്തമായി പിന്തുണ നൽകുകയും ചെയ്തു. അന്നപ്പോൾ പോലും
പല പ്രമുഖമായ സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ചാനലുകളെല്ലാം തന്നെ മറുനാടനും അതേപോലെ മലയാളി വാർത്തയടക്കമുള്ള ചാനലുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനെ ശരിയാണോ അല്ലെ ഞങ്ങൾക്കറിയില്ല, പോലീസ് നടപടി ശരിയല്ല, അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഓഡിയോ എന്ന് പറയുന്നത് കണ്ണൂർ DCC ജില്ലാ സെക്രട്ടറിയായ ബൈജുവും അതേപോലെ അനുഭവസ്ഥന കോവിഡ് രോഗിയായി പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഷാജി എന്ന് പറയുന്ന കുറ്റ്യാട്ടൂർ വാരച്ചാലുള്ള കണ്ണൂർ സ്വദേശിയുടെ ഓഡിയോ ആണ്. അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം അവിടെ കണ്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹം കണ്ടിട്ടുള്ളത് കൂടുതൽ രോഗം മൂർച്ഛിച്ചുള്ള ആളുകളെ, വെറുതെ വയസ്സായുള്ള ആളുകളെ കാലും കൈയും കെട്ടിയിരുന്നു, പിന്നെ അവർ മരണത്തിലേക്ക് നയിക്കുന്നു. അവിടെ നേഴ്സുമാരില്ല, അവിടെ ശുശ്രൂഷിക്കാൻ ആളുകളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്, നേഴ്സുമാർ പറയുന്നത്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട ഷാജി എന്ന് പറയുന്ന രോഗി മറ്റൊരു ഹോസ്പിറ്റലിൽ അഭയം തേടിയിരിക്കുകയാണ്. അങ്ങനെ തെളിവില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറയാനുണ്ട്? ഇപ്പോൾ വീണ ജോർജൻ എന്ത് പറയാനുണ്ട്? ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി ഞങ്ങൾ പൊളിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടിയാണ്. എന്നാൽ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചില രോഗികൾ ഞങ്ങളെ അറിയിച്ചപ്പോൾ, ചില സോഷ്യൽ പ്രവർത്തകർ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായി സൈബർ സെല്ലിൽ ഈ വിവരങ്ങൾ നൽകുകയും അത് അന്വേഷിക്കാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തിന്? മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി അയച്ചിരുന്നു. ആ പരാതിയിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിയാരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു, അവിടെ രോഗികളെ ഒരു മറയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഞ്ഞി പോലുള്ള ഒരു വസ്തു മൂക്കിലേക്ക് കയറ്റി അവരെ കൊല്ലുന്നു, ആ കൊന്ന ശേഷം ആ മറവ് മാറ്റി പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നു. ഇത് കണ്ടിട്ടുള്ള ചില ആളുകൾ അവിടെ ബഹളം വെച്ചിരുന്നു. ആ ബഹളം വെച്ച് അവിടെ നേരിട്ടുണ്ടായിരുന്ന ചില രോഗികൾ പിന്നീട് പുറത്തറിയിക്കുകയും ചില സോഷ്യൽ പ്രവർത്തകരായ സതീഷിനെ പോലുള്ള ആളുകൾ ക്രൈമിനെ അറിയിക്കുകയും ക്രൈമിൻ്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ സത്യമാണെന്ന് ഉത്തമവിശ്വാസത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്താണ്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കും അതേപോലെ വീണ ജോർജിന് ആരോഗ്യമന്ത്രി അയച്ച കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതിനാവശ്യമായ തെളിവുകൾ നൽകാമെന്നാണ്. എന്നാൽ പിണറായി വിജയൻ ചെയ്തത് ഒരു പരാതിക്കാരനല്ലാതെ ക്രൈമിനെതിരെ കോവിഡിനെതിരെ ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് എടുക്കുകയും ഞങ്ങളുടെ ലേഖകനെ തിരുവനന്തപുരത്ത് ഒരു ദിവസം പിടിച്ചു വെക്കുകയും പിന്നീട് ക്രൈമിൻ്റെ ഓഫീസിൽ ഇരച്ചു കയറി ക്രൈമിലെ വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പോലീസ് രാജാണ് പിണറായി വിജയൻ നടപ്പിലാക്കിയത്. ഇതാ പിണറായി വിജയൻ ഒന്നുകൂടി കേട്ടോളൂ. ഹലോ. ഹലോ, ഞാന് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ബൈജു മാഷാണ്. ആ ഓക്കെ, പറഞ്ഞോളു സാറ്. നിങ്ങളുടേതായിട്ടൊരു മെസ്സേജ് കണ്ടു. അതെന്ന് ഞാൻ ലൈവ് ആയിട്ട് കണ്ട അനുഭവം സാറേ. അതെന്താണ് സംഭവം? ആയിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ ജില്ലാ ആശുപത്രിയെ കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ പരിഹാരത്തേക്ക് വിട്ടതാണ്. അത് ഒരു ഉച്ചക്ക് ശേഷവും കിട്ടിയെന്ന് ഉച്ച പരിപാടി ഉണ്ടായ അനുഭവം അത്. അല്ല, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷാജി. സ്ഥലം എവിടെയാ? സ്ഥലം കുറ്റ്യാട്ടൂർ വാരച്ചാല്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഷാജി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്നയാളാ? ആ, അത്യാവശ്യം എല്ലാവർക്കും അറിയും. ഞാൻ ഗൾഫിലേനു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിറ്റേന്ന് തന്നെ റിച്ചാർജ് വാങ്ങി. എവിടുന്ന കോവിഡ് വന്നു? എപ്പോഴാ വന്നത്? നാട്ടിന്നാ വന്നത്. നാട്ടിൽ വന്നിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു. ആദ്യം നെഗറ്റീവ് ആയിരുന്നു. ആ, എന്നിട്ട്? എന്നിട്ട് പിന്നെ പനീന്റെ മരുന്നെല്ലാം കുടിച്ച് കൂടുതലായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. നല്ല നല്ലൊക്കെ ശ്രദ്ധിച്ചിരുന്നു അവരെല്ലാം. പക്ഷെ അവിടെ നിന്ന് കുറച്ച് കൂടുതലായിട്ട് പരിയാരത്തേക്ക് മാറ്റിയതാ. മരുമക്കൾ ബോധമുണ്ട്? ബോധമുണ്ട്, പക്ഷെ ശ്വാസം ഇല്ല, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പരിയാരത്തേക്ക് മാറ്റി അവിടുന്ന് ഈ അനുഭവം ഉണ്ടായത്. പരിയാരം നിങ്ങളെവിടെ എങ്ങോട്ട് മാറ്റി? പരിയാരം നിങ്ങൾ ഏത് വാർഡിലേക്ക് മാറ്റി? വാർഡ് നിനക്ക് ഓർമ്മയില്ല. എന്റെ ഡോക്യുമെന്റ് എന്റെ അതിന്റെ കാര്യങ്ങൾ. വെന്റിലേറ്ററിലാണോ ഐസിയുലായിരുന്നോ? വെന്റിലേറ്ററിലാണ് ഐസിയുല്. വെന്റിലേറ്റർ മാറ്റി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടെന്ന് പറയോ. അതുണ്ടായ സംഭവം ഞാനേ ഇപ്പൊ ഞാനേ എനിക്ക് ഇന്നാ ഫോൺ കിട്ടിയത്. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റുന്നത് ശരിക്കും സംസാരിക്കാനായിട്ടാ. നിങ്ങളിപ്പോ എവിടെയുള്ള ആശുപത്രി തന്നെയാ? ആശുപത്രി തന്നെ, ഞാൻ ശ്രീചന്ദ്രിലാ ഉള്ളത്, RO സൈഡാ. അത് പരിയാരത്തിന്ന്? അപ്പൊ നിങ്ങൾ പോന്നോ? പരിയാരത്തിന്ന് ഞാൻ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വാങ്ങി വന്ന് അടുത്ത അവസ്ഥ കണ്ടിട്ട്. ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല അവര്. അത്യാവശ്യം എപ്പം വന്ന് നോക്കാൻ രണ്ട് നേഴ്സേ ഉള്ളൂ. ഒരു 10-20 ആളെ നോക്കുന്നത് രണ്ട് നേഴ്സുമാരാണ്. പിന്നെ അവർക്ക് ഭക്ഷണമില്ല, കൈയും കാലും കുടിച്ച് കെട്ടിയിട്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ അവര് ഫൈനൽ സ്റ്റേജിലൊന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല എന്നാ പറയുന്നത്.
എന്നോട് മുഖത്തൊക്കെ പറഞ്ഞതാ, അവരിങ്ങനെ കൈയും കാലിട്ട് അടിക്കുമെന്നെ. ഞാൻ മരിക്കുന്ന കാണുന്നുണ്ടെന്നെ ഡയറക്റ്റ് ആയിട്ട്. അയ്യോ, എന്റെ ഇടത്തുനിന്നും വലത്തുനിന്നും മുമ്പ് നല്ല മരിക്കുന്നു, നാലാള് മരിക്കുന്നു ഞാൻ കണ്ടതാ. അവര് മരിക്കാനായി, അതുകൊണ്ട് അവരെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്കുന്നില്ല, അവരെ നോക്കുന്നില്ല, അവര് ഒഴിവാക്കുന്നേ. എല്ലാം അധികം പ്രായമുള്ള പ്രായം ചെന്നവരാണോ? എല്ലാം പ്രായം ചെന്നവരാ. അതിലൊരു രണ്ടാളെ ഉണ്ടപ്പോലെ ഒരു 15 വയസ്സിലെ രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരാള് മരിച്ചു, പിന്നെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഒരു 15 വയസ്സിൽ. അവര് റിക്കവറി ആയില്ല, അവരവിടുന്ന് മാറ്റി അവര് വേറെ ആള് വന്നിട്ട് പറഞ്ഞു. ഞാൻ അവരോട് നല്ല കേർന്ന് പ്രതികരിച്ചു, എന്നിട്ട് ഇല്ല അന്നേരം റിസ്ചാർജ് ചെയ്ത് ഞാൻ ഇറങ്ങി പോകും, ഞാൻ കംപ്ലൈന്റ് ചെയ്യും തന്നെ ഇറങ്ങി വന്നു. അപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കേ, നമ്മൾ വിചാരിക്കുന്നു നമ്മളെല്ലാം പരിഹാരത്താണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് കരുതിയിരിക്കുമല്ലേ ഈ കോവിഡ്. അയ്യോ, അത് വെച്ചിട്ടാണ് എല്ലാരും അവിടെ കൊണ്ട് തള്ളുന്നേ. അതെ, നമ്മളൊക്കെ അങ്ങനെ കരുതുന്ന ആൾക്കാരാണ്. നമ്മള് ചോദിക്കുന്നുണ്ട്, നമ്മള് പറയുന്നുണ്ട് പരിഹാരത്തേക്ക് പോയിക്കോ പോയിക്കോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഈ ശ്രീചന്ദ്രൻ എല്ലാം പൈസ ഓർത്തിട്ടാണ് പരിഹാരത്താൻ വലിയ പൈസ ഇല്ലല്ലോ ചിന്തിച്ചിട്ടാണ്. നിങ്ങളിൽ നിന്ന് അറിയാൻ സന്തോഷം, അറിഞ്ഞേലേ നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കല് വരും. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അത് കുറച്ചുകൂടി നന്നായിട്ട് എഴുതുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറെല്ലാം വെച്ച് അത് വൈറലായെന്ന് തോന്നുന്നു കംപ്ലീറ്റ്. അല്ല, ഫോൺ നമ്പർ കരുതിക്കൂട്ടി വെച്ച് തന്നെ. ഞാൻ ഇങ്ങനെ മരിക്കാൻ വിടാൻ പാടില്ലല്ലോ, രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെ ഇങ്ങനെ മരിക്കാൻ പാടില്ല, അത് കരുതിക്കൂട്ടി വെച്ച് തന്നെ. ഓക്കെ, നിങ്ങൾ റിക്കവറി ആയതുകൊണ്ട് വിശദമായി സംസാരിക്കാം. ഓക്കെ ഓക്കെ. താങ്കൾ എന്തിനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്? വീണ ജോർജ് എന്തിനാണ് ഈ മന്ത്രിയായിരിക്കുന്നത്? ഈ ജനങ്ങളുടെ ജീവന സ്വത്തിനും ജീവനെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമഞ്ഞൊരുങ്ങി എന്തിനാണ് ആരോഗ്യമന്ത്രിയായി നടക്കുന്നത്? വീണ ജോർജേ, ഞങ്ങളെ കേസെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഓഫീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടോ സത്യം സത്യമാവുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനാസ്പദമായ കൂടുതൽ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് വീണ ജോർജ്. ഒന്നുകിൽ മന്ത്രിയായിട്ട് അന്തസ്സായി ഭരിക്കുക, അല്ലെങ്കിൽ വേറെ കടം പുറത്തു പോവോ, ഇവിടെ വേറെ ആളുകൾ ഭരിക്കട്ടെ. ഇതൊക്കെ നോക്കി ഓടി നടന്ന് ഇത്ര സ്ഥലങ്ങളിലൊക്കെ പോയി ഇത് ശരിയാണോ അല്ലേ എന്നൊക്കെ പരിശോധിക്കാൻ കഴിവുള്ളവർ മന്ത്രിമാരാവട്ടെ. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും എതിരല്ല, പക്ഷേ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും ശോഭിച്ചിരുന്ന ശൈലജ ടീച്ചർ എന്താണ് ചെയ്തിരുന്നത്? അവർ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നു, പരിഹാരമുണ്ടാക്കുന്നു. അങ്ങനെയാണ് അവർ പേരും പ്രശസ്തി ഉണ്ടാക്കിയത്. അങ്ങനെ പേരും പ്രശസ്തി ഉണ്ടാക്കിയ ആരോഗ്യ വകുപ്പ് ഇന്ന് കുത്തഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ മരിക്കുന്നു, ആരൊക്കെ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു അറിയില്ല. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജിലുകൾ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്ഥിതിയാണുള്ളതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹരി എന്ന് പറയുന്ന കേരള കൗമുദി റിപ്പോർട്ടർ പരസ്യമായി വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും നമ്മുടെ വീണ ജോർജ് കാണാൻ സാധ്യതയില്ല. കാരണം അവര് ബ്യൂട്ടി പാർലർ ബ്യൂട്ടീഷ്യൻ വരുത്തിച്ച് ദിവസം മുഖം മിനുക്കുന്ന പരിപാടിയാണ്. അവരത് മിനുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ ഇട്ട് പന്താടരുത് വീണ ജോർജേ. അതിനു വേണ്ടിയിട്ടല്ല മന്ത്രിയായിട്ടിരിക്കുന്നത്. വിഷമനിയുടെ അധികാരത്തിൽ വന്നിട്ടാണ് മന്ത്രിസ്ഥാനം കിട്ടിയതെങ്കിലും ഇത് ജനങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് മന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയായിരിക്കുന്ന ആളുകൾ ആ അത്തരം വാർത്തകൾ വന്നാൽ അതിനെതിരെ കേസെടുത്ത് ഞങ്ങളെ പൂട്ടി അകത്താക്കാനാണോ ശ്രമിക്കേണ്ടത്? ഇതാണോ മര്യാദ? പകരം ഈ കാര്യം അന്വേഷിച്ച് ഞങ്ങൾ പരാതി തന്നിരിക്കുന്നു. ആ പരാതിയിൽ ഇന്നേ വരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇന്ന് വരെ വീണ ജോർജ് ഞാൻ അയച്ച പരാതിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ അയച്ചിരിക്കുന്ന മെയിൽ അതേപടി വെച്ചിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇമെയിൽ വഴി അയച്ചപ്പോൾ അത് പരിശോധിക്കുകയും അത് പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറിക്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ വീണ ജോർജ് അത് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരായ, ഒന്നിനും കൊള്ളാത്ത, ഈ ജനത്തിന് വേണ്ടാത്ത, ജനങ്ങളെ നോക്കാൻ താല്പര്യമില്ലാത്ത, ജനങ്ങളുടെ ജീവൻ എന്തായാലും വേണ്ടില്ല എന്ന് കരുതുന്ന മന്ത്രിമാര് നമുക്ക് വേണോ? ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും കൊടുക്കുന്ന സാധനങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഒരു മന്ത്രി? ഇനിമേലെങ്കിലും ശ്രദ്ധിക്കുക, ഇനിമേലെങ്കിലും അറിയുക വീണ ജോർജ്. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർത്തയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സത്യങ്ങളുണ്ടാകും. ആ സത്യങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കും. ഇതാ ഞങ്ങൾ വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നു, പരിയാരം മെഡിക്കൽ കോളേജിൽ രോഗികളെ കൊല്ലുന്നതിൻ്റെ കൃത്യമായ ഐ വിറ്റ്നസ് പറയുന്ന തെളിവുകൾ. ഇതും പോരായെങ്കിൽ ഇനിയും തെളിവ് തരാം വീണ ജോർജ്.
പിണറായി വിജയൻ, താങ്കളുടെ നാട്ടിലാണല്ലോ ഈ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികളെ കൊല്ലുന്നു എന്ന് പറയുന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ പിണറായി വിജയൻ? ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയെങ്കിലും ഈഗോ മറന്ന്, ഈഗോ മാറ്റിവെച്ച്, ഇത് ക്രൈം ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് മാറ്റിവെച്ച് ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ തയ്യാറാവണം പിണറായി വിജയൻ. അതേപോലെ തയ്യാറാവണം വീണ ജോർജ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ വീണ ജോർജ്. കാരണം മന്ത്രിയായിരിക്കുമ്പോൾ അന്തസ്സായി ഇറങ്ങിച്ചെന്ന് രോഗികളുടെ പ്രശ്നങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലോ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൂ. ഒരു ഒരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ പോലീസിനെയൊക്കെ വിട്ട് ഞങ്ങളെ പെരട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനൊക്കെ തയ്യാറായി വരണ്ടു പോകുമോ വീണ ജോർജ്? തീയിൽ കൊരുത്തത് വെയിലത്ത് വാടുമോ? ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യസന്ധമായ വാർത്തയാണെങ്കിൽ, ഏത് ദൈവം തമ്പുരാന് മുന്നിലാണെങ്കിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അത് കോടതിയിൽ ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കും. അല്ലാതെ നിങ്ങളെയൊന്നും പേടിച്ചിട്ടല്ല ഞങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കണ്ടും കേട്ടും മടുത്തും ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഞങ്ങളെ കള്ളക്കേസ് എടുത്ത് ഞങ്ങളെ മൂക്കിൽ വലിക്കാമെന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. ഇനിയെങ്കിലും ഈഗോ മറന്ന് ഇത്തരം രോഗികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കൂ വീണ ജോർജ്. ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, വിനയപൂർവ്വം ആരോഗ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, പരിയാരം മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ പരിശോധിക്കണം, അന്വേഷിക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം, കുറ്റക്കാരെ ശിക്ഷ കൊടുക്കണം. ഇതൊരു കൊലപാതകങ്ങളാണ് നടക്കുന്നത്. പാവപ്പെട്ട രോഗികൾ കോവിഡിന്റെ പേരിൽ എത്തിപ്പെട്ടാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന രൂപത്തിൽ കെട്ടിയിട്ട് മൂക്കിലൂടെ കഞ്ഞി പോലുള്ള വസ്തുക്കളെ കയറ്റി കൊല്ലുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ വെറുതെ ഇരിക്കും എന്ന് കരുതുന്ന ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുക. നന്ദി, നമസ്കാരം.